ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്നത്തെ തിരുനാളിലൊരടി പൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു 6-7 സ്നാക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കുക. അപ്പോൾ പഴുക്കാത്ത ഏത്തപ്പഴം എന്നുണ്ടെങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉടച്ചിടണം. അപ്പോൾ ദാ ഇനി ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലൊന്നും അടിക്കണ്ട കേട്ടോ. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് പേസ്റ്റായി പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്നാക്ക് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സ്നാക്ക് തയ്യാറാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ പഴത്തിലേക്ക് ചേർത്തെടുക്കുന്നത് ഒരു മുട്ടയാണ്. ഇനി ചേർത്തെടുക്കുന്നത് ഒരു 1/2 teaspoon കരിഞ്ചീരകമാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഈ ഒരു സ്നാക്സിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 teaspoon ഏലക്കാ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ ഒരു 6 tablespoon പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി 1 tablespoon നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. ഓയിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട കേട്ടോ. നെയ്യ് ചേർത്താലാണ് ആ ഒരു കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ചേർത്തെടുക്കുന്നത് 1 teaspoon കാഷ്യൂനട്ട് പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ല, വേറെ ഏതെങ്കിലും നട്ട്സ് ആണെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് 1 pinch സോഡാ പൊടിയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് പൊങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സോഡാ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ മധുരം നോക്കുക, മധുരം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്നാക്സിന് കറക്റ്റായിട്ട് മധുരം വേണം, എങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ പറയാം എത്രത്തോളം പൊടിയാണ് ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ എടുക്കണം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ അത്രയും ഹാർഡ് ആവണ്ട കേട്ടോ, കുറച്ച് ലൂസായിരിക്കണം. അപ്പോൾ ഇതാ 1/2 cup പൊടിയാണ് ഞാനിപ്പിട്ട് മിക്സാക്കി കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള 1/2 cup പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് മാവിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ളൊരു അളവ് പറയാത്തത്. ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു മാവ് കുഴക്കാനായിട്ട് 1.25 cup ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവും അതുപോലെ തന്നെ മുട്ട, ചെറിയ മുട്ടയൊക്കെയാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല മാവ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് പൊടി കുഴക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതിയിട്ടാ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ. ഇനി മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതാ ഒന്ന് പ്രസ്സാക്കി എടുത്തിട്ടുണ്ട്. പായത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബോൾസാക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ ബോൾസാക്കണ്ട, നമ്മൾ സോഡാ പൊടിയൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ സൈസിൽ കിട്ടും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളെള്ളി എടുത്തിട്ടുണ്ട്. ഈ വെള്ളെള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ വെള്ളെള്ളിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ വെള്ളെള്ളൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് ഈ വെള്ളിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ബോൾസിൽ പിടിച്ചിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് ഈ എള്ളു മുഴുവനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ, പെട്ടെന്ന് എള്ളൊക്കെ കരിഞ്ഞ് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പഴമല്ലേ, അപ്പോൾ പെട്ടെന്ന് നിറം മാറി പോവുകയും ചെയ്യാം. അപ്പോൾ ഉള്ളിലുള്ള ആട്ടപ്പൊടി വെന്തിട്ടില്ല നമുക്ക്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും. ഉള്ളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എള്ളിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോഴാണ് ബോളിൽ നന്നായിട്ട് എള്ളൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. എങ്കിലാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എള്ള് ഇതുപോലെ തന്നെ കിട്ടുള്ളൂ മേലേക്ക്. അതല്ലെങ്കിൽ അത് ഫുള്ള് ഓയിലിലേക്ക് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടോ. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കളർ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആ കരി ജീരകം ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുറമാണെങ്കിൽ നല്ല ക്രിസ്പിയും ആയിരിക്കും കേട്ടോ. നിങ്ങളിതുവരെയും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാച്ച് കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഈസി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു 4 മണിക്ക് ചായക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തിയാണ്. എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് പറയും. ടേക്ക് കെയർ ആകുമ്പോൾ ബൈ. താങ്ക് യു.